നമ്മുടെ നാടിനുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ഭയങ്കര മോശമാണ്. കാര്യം പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഒരിക്കലും തകരാൻ പാടില്ല. അതിന് ഏത് വിഷപ്പാമ്പിന്റെ ഏത് മതത്തിൽ നിന്ന് ശ്രമിച്ചാലും അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കണം. അഭിലാഷ് ഇരിട്ടി, ഹായ്, ഹായ് ബ്രോ. അപ്പോ വിഷയം ഇന്നലെ ഫഹദ് ഫാസിൽ, നിങ്ങൾ ക്യാപ്ഷൻ വായിച്ചു കാണും, അതായത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു ക്ഷേത്രത്തിൽ സഹപ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി. ഇതാണ് വിഷയം. ഒരു ക്ഷേത്രത്തിൽ നടന്നതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്തി, അതായത് സംഗീത സംവിധാനമായിട്ടുള്ള സുശീൽ ശ്യാമിന്റെ വിവാഹം ഈ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണ ത്രയീശ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഒരു ചെറിയൊരു ചടങ്ങായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നു. അതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ വിളിക്കുന്നു. അതിലുൾപ്പെട്ട ഒരാളാണ് ഫഹദ് ഫാസിൽ. അപ്പോ നമ്മുടെ നാട്ടിലെ ചില വിഷപ്പാമ്പുകളിൽ നോക്കുമ്പോൾ പേര് ഫഹദ് ഫാസിൽ, ഭാര്യ നസ്രിയ. ഇത് കേൾക്കുമ്പോൾ ഇനി എന്തെങ്കിലും വേണോ? അതായത് ഒരു കല്യാണമാണ് അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ഒരു വിവാഹത്തിന് സഹപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ മതക്കാരും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു വിവാഹത്തിന് നമ്മുടെ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു എന്ന് അഭിമാനം കൊള്ളുകയല്ല. അതിനെ സംബന്ധിച്ച് ഈ മാരണം അഥവാ ഈ വിഷം ഏത്? അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ ഈ മഹാനാണല്ലോ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനാണ് ഹിന്ദുക്കളുടെ മുഴുവൻ കാര്യവും, ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ വല്ലാത്ത ഉത്തരവാദിത്വം എനിക്കാണെന്ന് ഇവിടുത്തെ കുറെ സംഘികൾ അല്ലെങ്കിൽ ഈ ഹിന്ദു എന്ന് ചമഞ്ഞു നടക്കുന്ന ചില വർഗീയവാദികൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട്. അതിൽ ഒരാളാണ് ഈ മഹാൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ആർക്കും കേറാം, ഏത് അഹിന്ദുക്കൾക്കും എന്ന നിലയിൽ തൃപ്പൂണിത്തുറ പൂർണ്ണ ത്രയീശ ക്ഷേത്രത്തിൽ നാളെ രാവിലെ ഒന്ന് കേറി സഖാക്കൾ ഈ കാണിക്കുന്നതിനോട് യോജിപ്പുണ്ടോ എന്ന് ഭഗവാനോട് ചോദിക്കാമെന്ന് ഇയാൾ തീരുമാനിച്ചു. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇട്ടിരുന്നു, അതെനിക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞു, അതായത് സഖാക്കൾ ദേവസ്വം ഭരിച്ചാൽ എന്താണ് അവസ്ഥയെന്നാണ് ഫഹദ് ഫാസിലിന്റെയും നസ്രിയുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആർക്കും ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കയറി നിരങ്ങാമെന്നുള്ള നിലയ്ക്ക്. ഈ ഹിന്ദുക്കളുടെ കാര്യം പറയാനായിട്ട് ഇവനൊക്കെ ആരാണ്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് വിവാഹം നടത്തുക എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഇവിടുത്തെ മനുഷ്യരാണ്. ആ മനുഷ്യരെ തീരുമാനിക്കാൻ കാര്യം എന്താണ്? അത് ഈ നാട്ടിലെ ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. ആ ചടങ്ങിലേക്ക് ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ക്ഷേത്രത്തിൽ ആ കല്യാണം നടത്താമെന്നുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമുള്ളവരെ അങ്ങോട്ടേക്ക് വിളിക്കാം. ആ ക്ഷേത്രത്തിൽ ഈ പൂർണ്ണ ത്രയീശ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ഇതര മതസ്ഥർക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ ആരാണ് ഈ നാട്ടിൽ തിട്ടൂരം വെച്ചിരിക്കുന്നത്? അതിൽ ആരാണ് ഈ കൃഷ്ണരാജിനെയൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? ഈ കൃഷ്ണരാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിലെ അഭിഭാഷകർക്ക്, അതായത് അതൊരു സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ, ആ മേഖലയ്ക്ക് ഒരു അപമാനമാണ്. അതായത് ഇന്ന് വരെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ആരാണോ വാദി അയാളെ ചട്ടിക്കകത്താക്കിയിട്ടുള്ള ചരിത്രമാണ് ഇയാൾക്കുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിനെ ഇടതുപക്ഷത്തിനെതിരെ ഒരു വലിയ ആയുധമാക്കാൻ വേണ്ടി അവരെ കൊണ്ട് നടന്ന് നാട്ടിലെ കോടതികളിലെല്ലാം സർക്കാരിനെതിരെ എല്ലാം ഓരോ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് നേരെ ഓരോ കോടതികളിൽ ഓരോ ഹർജി കൊടുക്കുന്നുണ്ട്. ആ ഹർജിയുമായിട്ട് നേരെ ഹൈക്കോടതിയുടെ മുന്നിൽ ചെല്ലുന്നുണ്ട്. ഹൈക്കോടതി അടുത്ത് ചവറ്റുകൂട്ടയിൽ എറിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കസ്റ്റംസിനെതിരെ ആണെന്ന് തോന്നുന്നു ഒരു ഹർജി കൊടുത്തു. 6.5 കോടി രൂപ ഇവർക്ക് പിഴ അതിലൂടെ നേടിക്കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഏറ്റവും ഒടുവിൽ MM ലോറൻസ് എന്ന് പറയുന്ന CPMന്റെ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളിയിലെ ഒക്കെ ഒരു വലിയ നേതാവായി മാറിയ വ്യക്തി, ഈ അടുത്ത ദിവസമാണ് അദ്ദേഹം ആ സഖാവ് സ്വന്തം ജീവിതത്തിൽ നിന്ന് വിടപറഞ്ഞു മടങ്ങിയത്. ആ സന്ദർഭത്തിൽ മകളെ നേരത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ക്രിസംഗി വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ മാരണം വക്കീല് അവരെയും പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിന് ശേഷമുള്ള പൊതുദർശനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൊണ്ടുവന്ന് ആ ചടങ്ങിനെ മുഴുവൻ അലങ്കോലപ്പെടുത്തി. അതിനുശേഷം എന്റെ ഭർത്താവിന്റെ, ക്ഷമിക്കണം, എന്റെ അച്ഛന്റെ ഡെഡ് ബോഡി എനിക്ക് വേണം, അത് മതപരമായ ആചാരപ്രകാരം സംസ്കരിക്കണം. ഇവിടെ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമുള്ളവരിടത്താണ് ഈ കുളം കലക്കാൻ പോയത്. അവിടെ അദ്ദേഹം ഈ നാട്ടിൽ പുരോഗമന ചിന്തയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വരുംകാല തലമുറകൾക്ക് വേണ്ടി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തം ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അദ്ദേഹം ദാനം ചെയ്തു. സ്വാഭാവികമായിട്ട് ഒരു നന്മയുള്ള പ്രവർത്തനമാണ്. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം
ഈ നാടിലെ സമൂഹത്തിന് വേണ്ടി ഗുണകരമാകട്ടെ. അത് പഠിച്ച് വരും തലമുറയ്ക്ക് ഈ മെഡിക്കൽ മേഖല എന്തെങ്കിലും അത്യാധുനിക രംഗത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂതന മേഖലയിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പഠനങ്ങൾ നടക്കണം. പഠനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് അനാട്ടമി പഠനത്തിന് എന്ത് വേണം? ശരീരങ്ങൾ വേണം. ആ ശരീരമാകാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതും ഇതേ വക്കീലാണ്. അയാളുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഫഹദ് ഫാസിൽ പൂർണ്ണ ത്രയീശ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോ അയാളുടെ വികാരം വ്രണപ്പെടുകയാണ്. ഇയാളെയൊക്കെ ആരാണ് ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശപ്പെടാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ? ഹിന്ദു എന്ന വർഗീയവാദം ഇതവരുടെ മനസ്സിലുണ്ട്. അതുമല്ല, ഹിന്ദുവല്ല, ഈ സവർണൻ എന്നുള്ള വർഗീയവാദികളാണ്. ഈ ഹിന്ദു വർഗീയവാദികളായിട്ട് കൂടെ നടക്കുന്ന പലരെയും നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഈ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സവർണ ഹിന്ദുക്കളുടെ ഒരു വല്ലാത്ത വേദനയുണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്. അതായത് നഷ്ടപ്പെട്ടു പോയ പലതും ഉണ്ടല്ലോ, അതിനെല്ലാം മറയാക്കിയിരുന്നത് ഇതുപോലുള്ള ആരാധനാലയങ്ങളായിരുന്നല്ലോ. പണ്ട് കാലഘട്ടത്തിൽ ഈ ഹിന്ദു എന്ന രീതിയിൽ വല്ലാതെ വികാരം കൊള്ളുന്നവർ ഈ 1936 നമ്മുടെ നാട്ടിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്. 36, 100 തികഞ്ഞിട്ടില്ല, 24 ഇനിയും 12 കഴിഞ്ഞാലേ 100 ആകുള്ളൂ. അങ്ങനെ ഈ നാട്ടിൽ ഹിന്ദു എന്ന മതത്തിൽ ജനിച്ചു പോയതിന്റെ ഭാഗമായിട്ട് പിന്നോക്കക്കാരനായിപ്പോയതുകൊണ്ട് പേരിനൊപ്പം വാല് ചേർക്കാനില്ലാത്തതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതിനു ശേഷവും 10 കാത്തിരിക്കേണ്ടി വന്നു. 6 കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് ഒരാൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ, കാര്യം ഈ മാടമ്പികളെ ഭയപ്പെട്ട് ക്ഷേത്രത്തിനകത്ത് കയറാൻ പോലും തയ്യാറാകാത്ത ഒരു കാലം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, വൈക്കം ക്ഷേത്രത്തിന്റെ വഴികളിലൂടെ നടക്കാനായിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരനായിട്ടുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ പിന്നോക്കക്കാരനായി പോയതിന്റെ പേരിൽ ഹിന്ദുവിന് അവകാശമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തു നിന്നൊക്കെ നമ്മൾ മറികടന്ന് ഈ പറയുന്ന എല്ലാ വിഷജന്തുക്കളെയും ആട്ടി അകറ്റി നമ്മൾ ഇന്ന് കാണുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതേ ക്ഷേത്രങ്ങളുടെ മറപിടിച്ച് വീണ്ടും ഇവിടെ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യരെന്നുള്ളതല്ല, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളതല്ല, അയാളുടെ മതമാണ് പ്രശ്നം. ഒരു സ്വന്തം സുഹൃത്തിന്റെ കല്യാണം ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ മറ്റു മതവിഭാഗക്കാർ അവിടെ വരാൻ പാടില്ലെന്ന്, ആരാണ് ഈ മണലൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്? അപ്പോ സ്വാഭാവികമായി ചോദിക്കേണ്ടതുണ്ടെന്ന്. കാര്യം ഇങ്ങനെയുള്ള ചില വചനങ്ങൾ ഇതിനെയൊക്കെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ടീംസ് ഉണ്ട്. എന്തിനും ഏതിനും കൊണ്ടുവന്ന് മതം കലർത്തുന്നവർ, ഈ മതം കലർത്തി ജീവിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വലിയ മതസ്നേഹമോ അല്ലെങ്കിൽ ഹിന്ദു എന്നൊരു സ്നേഹമല്ല, ഈ അധികാരം ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വേവലാതിയാണ്. കാര്യം അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, ജോലികൾ ഇതെല്ലാം ഞങ്ങളുടെ കുത്തകയായിരുന്നല്ലോ, ഞങ്ങൾ പല പ്രിവിലേജുകൾ വെച്ച് നേടിയെടുത്തതാണല്ലോ, ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നഷ്ടപ്പെടുമ്പോ നമുക്കൊരു സ്വാധീനം ഇന്ന് ഉറപ്പിക്കാൻ ഹിന്ദു എന്ന വികാരം കത്തിപ്പടർത്തി അതിന്റെ തലപ്പത്ത് നമ്മൾ കയറിയിരുന്നാൽ പഴയതുപോലെ അടിയാനും തമ്പുരാനുമായിട്ടൊക്കെ ജീവിക്കാമെന്നാണ് കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത്. എന്തായാലും ഫഹദ് ഫാസിൽ പോലുള്ളവർ ഇനിയും അമ്പലങ്ങളിൽ കയറും, ഒരു സംശയവും വേണ്ട. ഈ നാട്ടിൽ എല്ലാ മതസ്ഥർക്കും, അതായത് ഈ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മൌലിക അവകാശമാണ്. ആ മൌലിക അവകാശത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഹിന്ദു അമ്പലത്തിൽ കയറി തൊഴുകണമെന്ന് തോന്നിയാൽ ഇവിടെ നിയമപരമായിട്ട് അതിന് യാതൊരു എതിർപ്പുമില്ലെന്ന്. കുറച്ച് ഈ ചിന്താശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ വർഗീയ കോമനുകളായിട്ടുള്ള മനുഷ്യർ കയറി ചിലരെ തടയുന്നു എന്നതിനപ്പുറം മനുഷ്യർക്ക് എവിടെയൊക്കെ വേണോ പോകാമോ അവിടെ എല്ലാം പോകും, ഒരു സംശയവും വേണ്ട. അതിനിവിടെ കൃഷ്ണരാജ വക്കീലുമാരൊക്കെ എത്ര തട്ടിട്ട് തുള്ളിയാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ പുല്ലുവില അല്ലെങ്കിൽ ഡോഗ് വില കൽപ്പിക്കാനാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ തീരുമാനം. കാര്യം ആ രീതിയിലേക്ക് ഈ സമൂഹത്തെ നമ്മൾ പരിവർത്തനം നടത്തി കഴിഞ്ഞു. ഇപ്പോഴും ഇവർ കുറെ പേരെയൊക്കെ അവരുടെ ഈ വാഷിംഗ് മെഷീനിലൂടെ കയറ്റി ഇറക്കി അടിമകളാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. കാര്യം ഇതൊന്ന് കേട്ടാൽ അങ്ങ് വികാരമുണ്ടാകണം. ഇത് ആ ഒരു മതത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല മതങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഏത് മതത്തിലായിരുന്നാലും മനുഷ്യരെ ആരാധനാ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനോ എവിടെയെങ്കിലും എത്തുമ്പോൾ അവന്റെ ജാതി, മതം, അവന്റെ വേഷവിധാനം, അവന്റെ ഉള്ളിലിരിപ്പ് ഇതൊന്നും നോക്കിയിട്ടൊന്നും ഒരു മനുഷ്യരെയും ചെറുക്കാനൊന്നും ഈ നാട്ടിൽ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ഏതെങ്കിലും കൃഷ്ണരാജ വക്കീൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷം കലർക്കാൻ ശ്രമിച്ചാൽ കൃഷ്ണരാജ വക്കീലിന്റെ ഊപ്പാട് വരുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താനൊക്കെ എത്ര ചാടിയാലും കുറച്ച് ആൾക്കാരെയൊക്കെ കുറച്ച് സമയത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഇപ്പോ ഞാൻ എന്നുള്ളൊരു വ്യക്തി തന്നെ, എന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശ്വാസികളായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ഈ വിശ്വാസത്തിന്റെ, അതായത് ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, നമ്മളുടെ ചിന്താഗതികളിലൊക്കെ ഇങ്ങനെ മാറ്റം വന്നു, വിശ്വാസം എന്ന് പറയുന്ന അതിനകത്തുനിന്ന് പുറന്തോട് പൊളിച്ച് പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം അതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ ഇഴുകി ചേർന്ന് പോയാലുള്ള പ്രശ്നം.
നമ്മുടെ തലച്ചോറിനകത്ത് എല്ലാ വാതിലിലൂടെയും വെളിച്ചം കടന്നു വരുമ്പോഴാണല്ലോ മനുഷ്യന് കൂടുതൽ കാഴ്ചപ്പാട് വികസിക്കുകയും കാഴ്ചകൾ കൂടുതൽ വിശാലമാവുകയും ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു ജനാല വഴി മാത്രമാണ്, തലച്ചോറിന്റെ ഒരു ജനാല വഴി മാത്രമാണ് വെളിച്ചം അകത്തേക്ക് കയറുന്നതുകൊണ്ട് ബാക്കി സൈഡെല്ലാം ഇരുട്ടാണ്. അതാണ് പല മനുഷ്യരുടെയും പ്രശ്നം. അപ്പോ അങ്ങനെയുള്ള ആ മനോഭാവങ്ങൾ അതൊക്കെ പൊളിയേണ്ട സമയമാണ്. അതിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. വരും കാലത്തെ നമ്മുടെ പിൻതലമുറക്കാരായി ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും അകറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സ്വന്തം സുഹൃത്ത് ഒരു ഹിന്ദുവായി ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഒരു മുസൽമാനായി പോയത് കൊണ്ട് അങ്ങോട്ട് കയറാൻ പാടില്ല എന്നുള്ള തിട്ടൂരമൊക്കെ ഇവിടെ വെച്ചാൽ സനാതന ധർമ്മവുമായിട്ട് അങ്ങ് ഇവിടെ പോയി നിന്നാൽ മതി, അങ്ങ് പാഴൂർ പണിപ്പൂര അങ്ങോട്ടെങ്ങാനും പോകുന്നതാണ് നല്ലതെന്നാണ് ഇവരടുത്ത് പറയാനായിട്ട്. സനാതനധർമ്മ ജീവികളാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ കുലത്തൊഴിൽ ഉൾപ്പെടെ അതായത് പല തട്ടിലേക്ക് മനുഷ്യനെ വിഭജിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി മനുഷ്യർക്ക് എല്ലാ കാലത്തും അതായത് വിയർപ്പ് ഉണ്ടാകുന്ന ജോലി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഈ വിയർപ്പ് വരുന്ന ജോലികളെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനും ബാക്കി ഇതിനെ നയിക്കാനെല്ലാം ഞങ്ങൾ മാടമ്പികളാണെന്നുള്ള ഒരു കാലഘട്ടമുണ്ട്. അതിലേക്ക് തൽക്കാലം എന്തായാലും ഇരുണ്ട ആ ഒരു ആശയത്തിലേക്ക് പോകാനായിട്ട് തൽക്കാലം സൗകര്യമില്ല. ഇവിടെ ഫഹദ് ഫാസിൽമാരും ജോജു ജോർജുമാരും എല്ലാവരും ആരാധനാലയങ്ങളിൽ കയറും, ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് ഇവിടെ ഏവനെങ്കിലുമൊക്കെ ഏനക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ എടുത്തിട്ട് സമൂഹം ഏറി കയറ്റുന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫഹദ് ഫാസിലിനെ പോലെ ലോകമറിയുന്ന ഒരു വ്യക്തിയെ രണ്ട് വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില ഈ ഞാൻ പറഞ്ഞില്ല കാലന് പോലും വേണ്ടാത്ത ചില ഇനങ്ങളുണ്ട്, ചില നടപ്പുണ്ട്, എണീറ്റ് നടക്കാവുന്നില്ല. പക്ഷെ ഉള്ളിലിരിപ്പൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല ഈ ചിലർക്ക് കഴിവ് കൊടുക്കില്ല എന്ന് പറയുന്നിടത്ത് ഇതേപോലുള്ള മനുഷ്യരൂപമുള്ള ചില മഹാന്മാർ ഈ കൃഷ്ണരാജിനെ പോലുള്ള മനുഷ്യരൂപമുള്ളതുകൊണ്ട് മനുഷ്യരൂപേ ഉള്ളൂ, ഒന്ന് നേരെ ചെവ്വേ ഒന്ന് ആഞ്ഞു തുമ്മിയ അങ്ങ് മറിഞ്ഞു വീണ് കണ്ണടയും, അതാണ് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മളൊരു വ്യക്തിയുടെ ഒരിക്കലും ശാരീരികതയെ അപമാനിക്കുന്നതല്ല, പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് പോലും പറയുന്ന വാചകങ്ങൾ നോക്കി മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവരെ എന്താണ് നമ്മൾ പറയേണ്ടത്? വിമർശിക്കണ്ടേ? വിമർശിച്ചേ മതിയാകൂ. അത് ഈ സമൂഹത്തിന്റെ ഉള്ള ഓരോ പൗരന്റെ ഉത്തരവാദിത്വമാണ്. അത് ഒരു മതത്തിലല്ല, സകലമാന മതത്തിലും വിശ്വാസം മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ അത് അവർ നടത്തിക്കോട്ടെ, അതിനൊന്നും ആരും ഒരിക്കലും വിയോജിക്കുന്നില്ല. പക്ഷേ വിശ്വാസം തീവ്രമായിട്ട് എടുത്തുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ശരി, അതിന്റെ പേരിൽ ഇവിടെ സമൂഹത്തിലെ പലതരം മനുഷ്യരെ മാറ്റി നിർത്താനോ അവരെ അയോഗ്യരായിട്ട് കാണാനൊക്കെ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരംശം പോലും അതിന് ഇന്ന് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന പല മനുഷ്യരും യോജിക്കാൻ പോകുന്നില്ല, ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃഷ്ണരാജ് വക്കീലന്മാരെ പോലുള്ളവർ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കേണ്ട. കൃഷ്ണരാജ് വക്കീലിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് വേണമെങ്കിൽ കൃഷ്ണരാജ് വക്കീലിന് ആശയം കൂടാ, അല്ലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് ഇവിടത്തെ ഒരു വ്യക്തിയും ഇദ്ദേഹത്തെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. കാര്യം ആ അമ്പലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതു ഇടങ്ങളാണ്, അവിടെ ഇഷ്ടമുള്ളവർ വരും. അത് അവിടുത്തെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെ തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാതെ അവരവിടെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ മറ്റ് ചടങ്ങുകൾക്കൊക്കെ വരേണ്ടത് അവരുടെ അവകാശമാണ്, വന്ന് പോയി തന്നെ ഇരിക്കും. അതിനൊക്കെ കയറി മറ്റേ വഷളത്തറ ഇറക്കാൻ നിന്ന കേസെടുത്ത് വെച്ചിട്ട് ഊപ്പാട് വരുത്തുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.